നമസ്കാരം. ഓപ്പൺ ഔട്ടിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ ക്ലാസ്സുകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ മുടക്കമില്ലാതെ കൃത്യമായ രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്കുള്ള സങ്കടങ്ങളും പരാതികളും ആശങ്കകളും അതോടൊപ്പം തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഒരു ടേം തന്നെ കഴിഞ്ഞു, ക്ലാസ്സുകൾ കുറച്ച് മാസങ്ങളായിട്ട് തുടങ്ങി, ഇപ്പോൾ ഒരു ടേം തന്നെ കഴിഞ്ഞു. ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതോറും കുട്ടികൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അവരുടെ ആവലാതികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വർഷം അക്കാദമിക് ഇയർ ഒഴിവാക്കില്ല എന്നും സിലബസ് വെട്ടിക്കുറയ്ക്കില്ല എന്നും പരീക്ഷകളൊക്കെ വർഷാവസാനം നടക്കും എന്നുമൊക്കെ കേട്ടതോടുകൂടി ഈ ആശങ്കകൾ കൂടി. അപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്, സാർ ഞങ്ങൾ എങ്ങനെയാണ് ഈ ക്ലാസ്സുകളെ ഒന്ന് ഫോളോ ചെയ്യുക, ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എല്ലാ കുട്ടികളല്ല, കുറേ കുട്ടികൾ പറയുന്നതാണ് ഞങ്ങൾക്ക് ഈ ക്ലാസ്സുകളെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ഇത് പഠിക്കേണ്ടതെന്നൊക്കെ പല കുട്ടികളും ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ കാണുന്ന കുട്ടികളെ പോലെയുള്ള എനിക്ക് പരിചയമുള്ള വിദ്യാർത്ഥികളുമായി സംസാരിച്ച്, അതായത് കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളെ ഫോളോ ചെയ്ത് പഠിക്കുന്ന കുട്ടികളുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൂടി പറഞ്ഞ, അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി അത് ഉപകാരപ്രദമാവട്ടെ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിൻറ്റ്, ഓൺലൈൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് താല്പര്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ഓൺലൈൻ ക്ലാസ്സുകളോട് വേണം. കാരണം ഇതെനിക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇതുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ കഴിയില്ല എന്നൊരു ചിന്ത മനസ്സിൽ നിന്ന് ആദ്യം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അറിയാം, നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിനേക്കാളൊക്കെ പല റിസ്കുകളും ഓൺലൈൻ ക്ലാസ്സുകൾക്കുണ്ട്. യഥാർത്ഥ ക്ലാസ് റൂമുകളിൽ കിട്ടുന്നതിൻ്റെ 60% മാത്രമേ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കിട്ടുന്നുള്ളൂ, യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് മതി, യഥാർത്ഥ ക്ലാസ് റൂമിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ 60% നിങ്ങൾ പഠിച്ചാലും മതി. കാരണം നിങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ ഒരു എക്സാമിന് എഴുതാനൊന്നുമല്ല പോകുന്നത്. ഈ പറഞ്ഞ പാഠഭാഗങ്ങളിലൂടെയൊക്കെ ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് സംശയം തീർക്കാനുള്ള ഒരു സാഹചര്യങ്ങളെങ്കിലും സ്കൂൾ തുറന്ന ശേഷം കിട്ടും. പക്ഷേ ഇപ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക എന്നല്ല. അത് നിങ്ങൾക്കിപ്പോൾ ഡിസംബർ വരെ ക്ലാസ് കഴിഞ്ഞ് ജനുവരിയിൽ നിങ്ങൾ SSLC എക്സാം അല്ലെങ്കിൽ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന ആളുകളല്ല. +2 ഫൈനലോ +1 എക്സാമോ ഒന്നും എഴുതാൻ പോകുന്ന കുട്ടികളൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സ്കൂളിലിരുന്ന് പഠിക്കുന്ന പോലെ എല്ലാം പഠിച്ച് പെർഫെക്റ്റായിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യവും ഇവിടെ വരുന്നില്ല. നിങ്ങൾക്ക് യഥാർത്ഥ ക്ലാസ് റൂമിൽ കിട്ടുന്നതിൻ്റെ 60% കിട്ടുന്നുള്ളൂവെങ്കിൽ ആ 60% കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാലും മതി. നിങ്ങൾ പഠിക്കുന്നതിന് സാധാരണ പഠിക്കുന്നതിന് ഒരു 60% മാത്രം നിങ്ങൾ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഇതുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടായിരിക്കുക, പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ കഴിയുക എന്നുള്ളത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. പല കുട്ടികളും പറയുന്നത് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഇത് ഈ ഫോണൊക്കെ നോക്കി ഇങ്ങനെ പഠിക്കുന്നത് ഞങ്ങൾക്ക് കണ്ണിന് വലിയ സ്ട്രെയിൻ ഉണ്ടാക്കുന്നു, ഞങ്ങൾക്ക് തലവേദനയാവുന്നു എന്നൊക്കെയാണ് പല കുട്ടികളും പറയാറുള്ളത്. അത് ഓരോ കുട്ടികളുടെ കാര്യമാണ്, ഒരു പക്ഷേ അത് ശരിയുമായിരിക്കാം. പക്ഷേ അപ്പോഴും ഒരു ചെറിയ സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ ഫോണിൽ 2.5 മണിക്കൂർ നീളമുള്ള സിനിമകൾ കാണാറുണ്ട്, സീരീസുകൾ അല്ലേ, പല ഭാഷയിലുള്ള സീരീസുകൾ നമ്മൾ കാണാറുണ്ട്. മണി ഹേസ്റ്റോ, ഡാർക്കോ, ഗെയിം ഓഫ് ത്രോൺസോ, അങ്ങനെയുള്ള ഇഷ്ടം പോലെ സീരീസുകൾ നമ്മൾ 3-4 എപ്പിസോഡുകളുടെ ദിവസം കാണാറുണ്ട്. പബ്ജി പോലുള്ള ഗെയിമുകൾ നമ്മൾ മണിക്കൂറുകളോളം കളിക്കാറുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട്. അതേ സ്ട്രെയിൻ തന്നെയല്ലേ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഫോണിൽ കാണുമ്പോഴുണ്ടാകുന്നത്? ശരിക്കും നമ്മൾ അതിനൊക്കെ ചിലവഴിക്കുന്നതിനേക്കാളും കുറച്ച് സമയമല്ലേ ഓൺലൈൻ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ചിലവഴിക്കേണ്ടതുള്ളൂ? അപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കാണുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ വരുന്നു എന്ന് തോന്നാനുള്ള കാരണം? താല്പര്യം തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശരിയാണ്, നിങ്ങൾക്ക് ഇതിന് പുറമേയുള്ള എക്സ്ട്രാ വർക്കുകൾ കൂടി വരുമ്പോൾ, മറ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി വരുമ്പോൾ ചിലപ്പോൾ സ്ട്രെയിൻ ഉണ്ടായേക്കാം. എങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിളായിട്ടുള്ള സ്ട്രെയിൻ, അല്ലെങ്കിൽ നമുക്കത് ഒന്ന് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാവുന്ന സ്ട്രെയിനേ ഇതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ 1st standard മുതൽ +2 വരെയുള്ള ക്ലാസ്സുകൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ വിക്ടേഴ്സ് സ്ഥിരമായി നടക്കുന്നുണ്ട് അല്ലേ. ഡിഗ്രി കുട്ടികൾക്ക് അവരുടെ രീതിയിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. 1st standard മുതൽ +2 വരെയുള്ള കുട്ടികളിൽ +1 ഇപ്പോൾ ക്ലാസ്സുകളില്ല. ഒരു മേ ബി അവർക്ക് അധികം വൈകാതെ തുടങ്ങുമായിരിക്കാം. ഈ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ സമയം ഓൺലൈൻ ക്ലാസ് ഉള്ളത്
ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അവർക്ക് ദിവസേന 1.5 മണിക്കൂർ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. 3 ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. പ്ലസ് ടുവിൽ ശരിക്ക് 2 മണിക്കൂർ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ട്രീമിലുള്ള കുട്ടികൾക്ക് മേ ബി 2 ക്ലാസ്സോ പരമാവധി ചില ദിവസങ്ങളിൽ 3 പേരുമായിരിക്കാം, അത്രയേ വരുന്നുള്ളൂ. എല്ലാ ദിവസവും 3 ക്ലാസ്സുകളിൽ SSLC കുട്ടികൾക്ക് മാത്രമാണ്. 8th-ലെയും 9th-ലെയും കുട്ടികൾക്ക് 2 ക്ലാസ്സുകൾ, അതായത് 1 മണിക്കൂറും, ബാക്കി എല്ലാ കുട്ടികൾക്കും 1.5 മണിക്കൂർ വീതവുമാണ് ക്ലാസ് ഉള്ളത് അല്ലേ. അപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ നോക്കി അറിയാം. ഇപ്പോൾ 2 സബ്ജക്റ്റോ അല്ലെങ്കിൽ 3 സബ്ജക്റ്റോ ഉള്ള ക്ലാസ്സുകൾക്ക് ടൈം ടേബിൾ നോക്കിയാൽ അറിയാം. ചില സബ്ജക്റ്റുകൾ, ഈ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എളുപ്പമുള്ള എന്ന് നമ്മൾ കാണുന്ന ചില വിഷയങ്ങൾ, നമുക്ക് എല്ലാ സബ്ജക്റ്റും പോലെ ബുദ്ധിമുട്ടല്ല അല്ലേ, ചില സബ്ജക്റ്റുകളും കുറച്ച് എളുപ്പമായിരിക്കും. അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് എല്ലാ ദിവസവും ഉണ്ടാവും. ഒരു സബ്ജക്റ്റ് മിക്കപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ള, പ്രത്യേകിച്ച് സയൻസോ മാത്സോ ഒക്കെ ആയിരിക്കും ഒരു സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ 3 സബ്ജക്റ്റിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഇപ്പം മാത്സ് ആണെന്ന് കരുതാം, അല്ലെങ്കിൽ ഫിസിക്സ് ആണെന്ന് കരുതാം, അല്ലെങ്കിൽ കെമിസ്ട്രി ആണെന്ന് കരുതാം, ഈ സബ്ജക്റ്റ് നമ്മൾ പരമാവധി തൊട്ടടുത്ത ദിവസം രാവിലെ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇന്ന് 3 സബ്ജക്റ്റ് ഇപ്പോൾ ഫിസിക്സും മലയാളവും മാത്സുമാണ്. ഈ 3 നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് മാത്സ് ആണെങ്കിൽ മാത്സ് ഇന്നത്തെ എടുത്ത മാത്സ് നാളെ രാവിലെ പഠിക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റ് ആ സമയം മാത്സ് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. മറ്റ് 2 സബ്ജക്റ്റുകൾ ഈ ദിവസം തന്നെ രാത്രിയോ അല്ലെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല, രാവിലെ നിന്ന് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ 3 വിഷയങ്ങളിൽ എളുപ്പമുള്ള വിഷയം മാത്രം ഇന്ന് പഠിച്ച് ബാക്കി 2 വിഷയങ്ങൾ രാവിലെ പഠിക്കുക. രാവിലെ പഠിക്കുമ്പോൾ ഒരു ഗുണം, നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികൾ രാവിലത്തെ സമയം ഒരുപാട് പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ നിശബ്ദതയൊക്കെ ഉള്ളൊരു സമയം അതുകൊണ്ട് പഠിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം രാവിലെയാണെങ്കിൽ രാവിലെ നിങ്ങളത് പഠിക്കുക. ചില കുട്ടികൾക്ക് ചിലപ്പോൾ രാത്രിയായി കംഫർട്ടബിളെങ്കിൽ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആ സമയത്ത് പഠിക്കുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കുക, അല്ലാതെ എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിരവധി വർക്കുകൾ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സ്കൂൾ ശരിക്കും നമ്മൾ 5-6 പീരീഡുകൾ എല്ലാ ദിവസവും സ്കൂളിൽ ഉണ്ടാവാറുണ്ടല്ലേ. നമുക്ക് 1 പീരീഡൊക്കെ എന്തെങ്കിലും ലൈറ്റ് പീരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ 7 പീരീഡ് ദിവസം സ്കൂളിലുണ്ടാവും. ഈ 7 പീരീഡ് കിട്ടുന്നതിനേക്കാൾ വർക്ക് ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇഷ്ടംപോലെ വർക്ക്ഷീറ്റുകളും നോട്ടുകളും ഒക്കെ നിങ്ങളോട് ഇങ്ങനെ എഴുതാൻ പറയുന്നു. അതിൻ്റെ ഒരു സ്ട്രെയിൻ നിങ്ങൾ, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ അധ്യാപകനാണെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ കൂടെയാണ്. അത് ഡിപ്പെൻഡാണ്. ചില സ്കൂളുകളിൽ ഒരുപാട് വർക്കുകൾ കൊടുക്കുന്നുണ്ട്, ചില സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള വർക്കുകളേ കൊടുക്കുന്നുള്ളൂ. ആ വർക്കുകൾ നിങ്ങൾക്ക് വലിയൊരു തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു അധ്യാപകനാണ് ഞാൻ എങ്കിലും എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് നോട്ടുകളൊക്കെ എഴുതേണ്ടി വരുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് എന്നറിയാം. എങ്കിലും പരമാവധി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടി വരും. അത് ഡിപ്പെൻഡ്, പല സ്കൂൾ പല രീതിയിലാണ് അക്കാര്യത്തിൽ. അത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് അമിതമായ ആവശ്യത്തിനുള്ള നോട്ടുകൾ തീർച്ചയായിട്ടും തരണം, വർക്കുകളും തരണം. അമിതമായ വർക്ക് തരുന്ന അധ്യാപകർ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്, അത് ഞാൻ നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, ഇനി 2-ാമത്തെ കാര്യം, പല കുട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചില കുട്ടികൾ ക്ലാസ് കേൾക്കുന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല പഠിക്കുക. അവർക്ക് നോട്ട് കിട്ടുന്ന കാര്യങ്ങൾ, നോട്ടിൽ എഴുതി കൊടുത്ത കാര്യങ്ങൾ മുഴുവൻ പഠിച്ചിട്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നോക്കി പഠിച്ചിട്ടോ ആയിരിക്കും പഠിക്കുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള നോട്ടുകൾ പലതും കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ക്ലാസ് നിന്നൊക്കെ ടീച്ചേഴ്സ് നോട്ട് എഴുതിരുന്ന പോലെ നോട്ടുകൾ കിട്ടാത്ത ഒരു പ്രതിസന്ധി എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അത് കുട്ടികളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ചില വെബ്സൈറ്റുകളുണ്ട് വിക്ടേഴ്സിൽ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നോട്ടുകൾ, നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൻ്റെയും നോട്ടുകൾ നിങ്ങൾക്ക് തരുന്ന ചില വെബ്സൈറ്റുകളുണ്ട്. അത്തരത്തിലുള്ള 1-2 വെബ്സൈറ്റുകളുടെ പേര് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഷേണി ബ്ലോഗ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് കാസർഗോഡ് വർക്ക് ചെയ്യുന്ന ഷേണി സ്കൂളിൻ്റെ ഒരു ബ്ലോഗാണ്. അവർ കൃത്യമായിട്ട്, അവർക്ക് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ അധ്യാപകർ അയച്ചു കൊടുക്കുന്ന നോട്ടുകളാണ്. അവർ എനിക്ക് തോന്നുന്നു മിക്ക സബ്ജക്റ്റുകളും അതാത് ദിവസത്തെ ക്ലാസ്സിനനുസരിച്ചുള്ള നോട്ടുകൾ അവരതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആ നോട്ടുകൾ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. ഷേണി ബ്ലോഗ് മാത്രമല്ല, A+Educare, ബയോവിഷൻ, സ്പന്ദനം തുടങ്ങിയ വെബ്സൈറ്റുകളുമുണ്ട്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന, ഞാൻ കൂടുതലും കാണുന്ന ഒരു പേജായതുകൊണ്ടാണ് ഷേണി എടുത്തു പറഞ്ഞത്. മറ്റ് A+Educare ഒക്കെ നല്ല ബ്ലോഗുകളാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് അതിനൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടുകൾ കിട്ടും. ആ നോട്ടുകൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാം.
എഴുതി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും അത് പഠിക്കാം, അല്ലെങ്കിൽ പ്രിൻറ് ചെയ്യാൻ സൗകര്യമെങ്കിൽ പ്രിൻറ് ചെയ്യാം. നിങ്ങൾ ഫോണിൽ നിങ്ങൾ ഫോണിൽ തന്നെ നോക്കി ഫോണിൽ തന്നെ നോക്കി പഠിക്കുന്നത് ചില ബുദ്ധിമുട്ടുണ്ടാവും. പരമാവധി എഴുതിയെടുക്കാനോ പ്രിൻറ് ചെയ്യാനോ ശ്രമിക്കുക. പ്രിൻറ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അത്രയേ ഉണ്ടാവും, ഒരു ദിവസം നോട്ടം എന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ഉണ്ടാവും. അതാത് ദിവസത്തെ പാഠഭാഗങ്ങൾ അന്ന് തന്നെ പഠിച്ചു തീർക്കത്തേക്ക് ഇതിലൂടെ സാധിക്കുക. അത്ര നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും അന്ന് വൈകുന്നേരം തന്നെ നോട്ടുകൾ വരാറുണ്ട്, നിങ്ങളത് നോക്കി പഠിക്കാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിൻ്റാണ്. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഓൺലൈൻ ക്ലാസ്സുകൾ കാണുക എന്നുള്ളതിനേക്കാൾ കേൾക്കുക എന്നുള്ളതിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്കെല്ലാം വിഷ്വലി സ്ക്രീനിൽ തന്നെ നോക്കി നിൽക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്കിടയിൽ ഇയർ ഫോൺ ഉണ്ടാവും അല്ലേ, പല ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണമെന്നില്ല. സ്ക്രീനിലേക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ മാത്സോ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ചില ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ തന്നെ നോക്കി നിൽക്കേണ്ടി വരും. കാരണം ബോർഡ് യൂസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില വിഷ്വലുകൾ കാണിക്കുമ്പോഴൊക്കെ. പക്ഷേ പല സബ്ജക്റ്റുകളും നിങ്ങൾ ഫുൾ ടൈം ഫോണിൽ നോക്കണമെന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ സൗണ്ട് മാത്രം കേട്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ഇയർ ഫോണിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇനി പറ്റുമെങ്കിൽ ടി വിയിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫോണിൽ കാണുന്ന അത്ര സ്ട്രെയിൻ നിങ്ങൾക്ക് ടി വിയിൽ കാണുമ്പോൾ വരുമെന്ന് തോന്നുന്നില്ല. ടി വിയിൽ ഇല്ലാത്തവർക്ക് പലരും എനിക്ക് തോന്നുന്നു ഫോണിൽ തന്നെയാണ് കാണാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന കുട്ടികളൊക്കെ ഫോൺ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കും. ഈ ചെവിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആ ക്ലാസ് കേൾക്കാൻ സാധിക്കും. കണ്ണടച്ചിരുന്ന് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടാൽ നിങ്ങൾ മനസ്സിലാവുന്ന കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കണ്ണിൻ്റെ സ്ട്രെയിനൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാവുന്നത് യഥാർത്ഥത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ വിക്ടേഴ്സിൽ വരുന്നത് മാത്രമല്ല, അതോടൊപ്പം ട്യൂഷൻ ക്ലാസ്സിലെ ക്ലാസ്സുകളും ഒക്കെ കൂടി ചേരുമ്പോഴാണ്. പക്ഷേ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, മറ്റ് എക്സ്ട്രാ ക്ലാസ്സുകൾ, ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലെ ക്ലാസ്സോ അല്ലാത്ത ക്ലാസ്സുകളോ ഒന്നും നിങ്ങൾക്ക് കാണാനുണ്ട് എന്നുള്ളത് വിക്ടേഴ്സ് ചാനലിൻ്റെ പ്രശ്നമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ തന്നെ ഒപ്റ്റ് ചെയ്തതാണ് അല്ലേ. ട്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ അല്ലെങ്കിൽ രക്ഷിതാക്കൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഒപ്റ്റ് ചെയ്തതാണ്. അത് അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ലഭിക്കുന്നത് തീർച്ചയായിട്ടും നല്ലത്. ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും ക്ലാസ്സുകൾ തന്നെ നല്ലതാണ്. അപ്പോൾ അത് വിക്ടേഴ്സ് ചാനലിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ. നമുക്കത് അത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്തതാണ്. ഈ തരത്തിലുള്ള ട്യൂഷൻ അല്ലെങ്കിൽ മറ്റു ക്ലാസ്സുകൾ നമ്മൾ തന്നെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങളതിനെ ചിലപ്പോൾ ഒരല്പം അധികം സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരും. അങ്ങനെ ചിലവഴിക്കുന്നതിൻ്റെ ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി അത് പറ്റില്ല എന്നുള്ള കുട്ടികൾക്ക് മറ്റ് വഴികൾ സ്വീകരിക്കാം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നല്ലത്. ആ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ ഒരു ദിവസവും ബാക്കിയുള്ളത് രാവിലെയും പഠിക്കുക. അതേസമയം രണ്ട് സബ്ജക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. എയ്ത്തിലെയും നയൻത്തിലെയും കുട്ടികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവർക്ക് ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയും പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇത് തീർക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കുട്ടികൾ പറയുന്നത്, ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല. അത് നമുക്കൊരിക്കലും ഒരു കാര്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. എന്നാൽ നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും എല്ലാ അധ്യാപകരുടെയും ക്ലാസ്സുകൾ ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയണം എന്നില്ല. ശരിയാണ്, ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ ക്ലാസ്സുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ഈ ക്ലാസ്സിന് വേണ്ടി ചോദിച്ച് അത് പരിഹരിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ചില കുട്ടികൾക്ക് ഒരേ സബ്ജക്റ്റിൽ ഒന്നിലധികം ടീച്ചേഴ്സ്, ചില സബ്ജക്റ്റിലൊക്കെ ചില പാഠങ്ങൾ തന്നെ രണ്ടും മൂന്നും ടീച്ചേഴ്സ് വരുന്നുണ്ട്. അത് ചില കുട്ടികൾ ഒരു നെഗറ്റീവായിട്ടും ചില കുട്ടികൾ പോസിറ്റീവായിട്ടും കാണും. കാരണം ചില അധ്യാപകർ ചില പാഠത്തിലെ ചില പ്രധാന ഭാഗങ്ങളിൽ വളരെ എക്സ്പേർട്ട് ആയിരിക്കും. അങ്ങനെയുള്ള ഓരോ ടോപ്പിക്കിലെ എക്സ്പേർട്ടുകൾ വരുമ്പോൾ അത് ഗുണമായിട്ട് കാണുന്നവരുണ്ട്, അത് പ്രശ്നമായിട്ട് കാണുന്നവരുമുണ്ട്. അത് എല്ലാ സബ്ജക്റ്റിലും വരുന്നില്ല. ചുരുക്കം ചില സബ്ജക്റ്റുകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഓരോ പാഠവും ഓരോ ടീച്ചേഴ്സാണ് എടുക്കുന്നത്. അത് ഒരു വലിയ നെഗറ്റീവായിട്ട് കാണുന്നതല്ല. ഓരോ പാഠം എന്ന് പറയുന്നത് ഓരോ ഇതും വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ അത് വ്യത്യസ്ത അധ്യാപകർ എടുക്കുന്നു എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു റൂട്ട് മാത്രം തന്നിരിക്കുകയാണ്. അതായത് ഇനി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാമെന്നുള്ളതിന് ചില സജഷൻസ് മാത്രമാണ് ഞാൻ തന്നിട്ടുള്ളത്. നിങ്ങൾ ഈ രീതി ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇനി ഇതല്ല, ഇതിനേക്കാൾ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു കുട്ടികൾക്ക് അത് കാണാൻ സാധിക്കും. നമുക്കും ഈ ചാനലിലൂടെ അത് ഷെയർ ചെയ്യാൻ സാധിക്കും. എല്ലാവരും പഠിക്കുക. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഞാൻ ആ പറഞ്ഞൊരു 60% കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ഇതുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നും ഓർക്കുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. താങ്ക് യു.